ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഭാസ് നായനായിട്ടുള്ള സാഹോ എന്ന മൂവിയുടെ ടീസർ റിവ്യൂ ആണ്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫുള്ളായി വാച്ച് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ പുതിയ പുതിയ DVD അപ്ഡേറ്റുകളും സിനിമാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. സാഹോ ടീസർ ഞാൻ കണ്ടു. ഇന്ന് ഇന്ത്യൻ സമയത്ത് രാവിലെ 11:23 ആ ടീസർ റിലീസ് ചെയ്തത്. 4 ഭാഷകളിൽ, തെലുങ്ക്, മലയാളം, തമിഴ്, ഹിന്ദി, ഈ 4 ഭാഷകൾ പുറത്തിറങ്ങി. കണ്ടപ്പോൾ വേറെ ലെവൽ ഐറ്റം, ഒരു കൊല്ലാക്കൊള്ളി ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പറയാൻ പറ്റും എന്നല്ല, പറയണം. അത്രയും ഗംഭീരമായിട്ട് ടഫായിട്ടാണ് അതിലെടുത്തിട്ടുള്ളത്. ഹോളിവുഡിൽ ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമ എന്ന് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും. ഹോളിവുഡിലൊക്കെ 1000 കോടിയൊക്കെ ഒരു ഇത്ര ബഡ്ജറ്റിലൊക്കെ പടം വരുന്നുണ്ട്. ഈ സിനിമയുടെ ബഡ്ജറ്റ് വെറും 300 കോടി രൂപയാണ്. പിന്നെ നമുക്ക് അഭിമാനിക്കാൻ ഉള്ള കാര്യം, നമ്മുടെ മലയാളത്തിൽ നിന്നും ലാലുണ്ട്, നമ്മുടെ ലാല്. പിന്നെ അതിൽ അഭിനയിച്ചിട്ട് താരങ്ങളെന്ന് വെച്ചാൽ പ്രഭാസ്, പിന്നെ ശ്രദ്ധാ കപൂർ നമ്മുടെ ലാല്, പിന്നെ തമിഴിൽ നിന്ന് അയാൾക്ക് കഴിഞ്ഞാൽ പിന്നെ അരുൺ വിജയ്, പിന്നെ ഹിന്ദിയിൽ നിന്നിട്ടായാൽ നിതിൻ മുകേഷ് എന്ന് പറഞ്ഞൊക്കെ, നമ്മുടെ കത്തി എന്ന വില്ല ആ ഒരു വില്ലൻ വേഷം ചെയ്ത ഒരു വ്യക്തിയാണ് ആ പുള്ളി. അപ്പോൾ നമുക്ക് ഇത് ഒരു നല്ലൊരു ഫാന്റാസ്റ്റിക് ട്രെയിലർ, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് എപ്പോഴാണെന്ന് വെച്ചാൽ 15 ആഗസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുവരെ കാത്തിരിക്കേണ്ടി വരും. ഇതുവരെ ടീസർ മാത്രം വന്നിട്ടുള്ളൂ, ഒരു ട്രെയിലറല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുകൊണ്ട് അത്രയും എഡിറ്റിംഗ് ആണ് സൂപ്പർ. അതിൻ്റെ ഡയറക്ടറുടെ പേര് സുഗീത്, സുഗീതാണ് അതിൻ്റെ ഡയറക്ടറിൻ്റെ പേര്. പിന്നെ അത് എഡിറ്റ് ചെയ്ത് ആരാണ് അറിയില്ല, അങ്ങേർക്ക് കൊടുക്കണം ഒരു കുതിരപ്പവൻ. അത്രയും ഗംഭീരമായിട്ട് ഒരു അത്രയും നോളജ് ഉള്ള ഒരു എഡിറ്റ്, നല്ല സൂക്ഷ്മതയോടെ നമുക്ക് വെൻ്റ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടീസർ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. നിങ്ങൾ സെർച്ച് ചെയ്താൽ സാഹോ എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. റിവ്യൂ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം.